അമ്മേ മഹാമായി രക്ഷ. തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം. മേടത്തിന് ഇനി 7 മാസം, 30 വയസ്സ് തികയാനി അത്രയേ ഉള്ളൂ. അപ്പോ ഭയപ്പാടിന്റെ കാലം കഴിഞ്ഞു എന്ന് തോന്നണു. അതെ, ഇനി ചില്ലറ കാലല്ലേ ഉള്ളൂ. അല്ല, ഇനി 30 തികയും വരെയുള്ള കാലാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ദശാസന്ധ്യ, ലഗ്നാധിപനും അഷ്ടമാധിപനും തമ്മിൽ പരിവർത്തനം, പിന്നെ രാഹു ദശയിൽ അഷ്ടമാധിപന്റെ അപഹാരവും. മൃത്യുദോഷം തന്നെയാണ് കാണിക്കുന്നത്. ഇനിയുള്ള 7 മാസക്കാലം കൂടി വാഹനവുമായി ബന്ധപ്പെട്ട് അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ട പോലെ ശ്രദ്ധിച്ചാൽ ദോഷം ഒഴിവാക്കാമല്ലോ. അല്ല, വരുന്ന 7 മാസക്കാലം ദശാവസാന സമയമായതുകൊണ്ട് വിഷമിപ്പിക്കും. ഗുളികന്റെ ഇരിപ്പും ചൊവ്വട കൂടെയാ. അഗ്നിഭയം ജലഭയം ഇത്യാദിയാണ് ഫലം. ചൊവ്വയുടെ ഇരിപ്പ് ദോഷം ശക്തമായുണ്ട്. ഇനിയിപ്പ എന്താ ചെയ്യാ വിളിക്കരേ? വരാനുള്ള വഴി തങ്ങില്ലാന്നാണല്ലോ. എന്നാലും ഇടവും വലവും കണ്ണു തെറ്റാതെ ആള് കൂടി ഉണ്ടാവണം എപ്പോഴും. പിന്നെ ദിവസവും ദേവീ ക്ഷേത്രത്തിൽ പോയി കുളിച്ചു കൊഴുക. വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയെ എന്തിനും രക്ഷയായിട്ടുള്ളൂ. അമ്മേ മഹാമായേ. മോനെങ്ങോട്ടാ? അമ്പലപ്പറമ്പിലേക്ക്. അച്ഛൻ പറഞ്ഞിട്ടില്ലേ പുറത്തേക്കൊന്നും പോണ്ടെന്ന്? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്പലപ്പറമ്പ് എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമോ? വീടിനകത്ത് അടച്ചുപൂട്ടിരുന്ന് ഞാൻ മടുത്തു. അച്ഛന്റെ സ്വഭാവം മോൻ അറിയാലോ. മോൻ കേട്ടതല്ലേ പണിക്കർ പറഞ്ഞത്, കുറച്ചു കാലം വളരെ സൂക്ഷിക്കണോന്ന്. പണിക്കർ കള്ളൻ, അയാളിങ്ങനെ പിടിച്ച് പൂട്ടിയിരുന്ന അപ്പ അറിയാം. ഒരു ദുസ്വപ്നം കാണലും പണിക്കരും ജാതകവും എല്ലാം അനുഭവിക്കാൻ ഞാനുണ്ടല്ലോ. എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി വരുത്തണേ. എനിക്കൊരു മനസമാധാനമില്ല. ഇതെന്തൊരു പരീക്ഷണമാ എന്റെ ഈശ്വര. എവിടെ കുഞ്ഞുകൂട്ടൻ? മോളിലുണ്ട്. പുറത്തേക്കെങ്ങും പോണ്ടാന്ന് പറഞ്ഞ എന്റെ ദേഷ്യത്തിലാ. അതിനിടയ്ക്ക് അവന് വിളിക്കുന്ന തുടങ്ങിയാൽ ദേഷ്യം വന്ന് പിടിച്ചാ പിടി കിട്ടില്ല. ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? കഷ്ടകാലം നെറുകയിലിരിക്കുന്ന സമയ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാന്നെ വേണം. അതൊക്കെ പറയാ, കണ്ണു തെറ്റാതെ നോക്കണമെന്നാ പഠിക്കൽ പറഞ്ഞിരിക്കണേ. ഞാൻ ഒരുത്തി എത്രന്ന് പറഞ്ഞ അവന്റെ പറയെ നടക്കുന്നത്? ഏട്ടനറിയാലോ അവന്റെ മുൻകോപവും പിടികാശും ഒക്കെ. നീ ഒറ്റയ്ക്ക് നോക്കിയാലൊന്നും പോരാ. ഞാൻ ആലോചിക്കണത് ആരെയെങ്കിലും വിളിച്ചാലോ എന്നാ. മുഴുവൻ സമയവും കൂടെ നിന്ന് നോക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ പരിചയത്തിലെ? പരിചയത്തിലെ ഒരുപടി ആളുകളുണ്ട്, പക്ഷെ തറവാട്ടി കേറ്റാൻ പറ്റിയ അന്തസ്സുള്ള ആളുകൾ തന്നെ വേണമല്ലോ. എന്റെ ഒരു കേട്ടറിവ് വെച്ച് രണ്ടുപേരുണ്ട്. ആരാ അവരെ? വലിയ രാമനായരും ചെറിയ രാമനായരും മഹാപണ്ഡിതന്മാരാ. അവരുടെ സഹവാസം കിട്ടിയാൽ തന്നെ കൊച്ചുതമ്പുരാന്റെ സ്വഭാവത്തിന് അങ്ങേയറ്റം ഗുണം കിട്ടും. തെളിച്ചു പറയടോ. വേദങ്ങൾ 4, പിന്നെ ഉപനിഷത്തുക്കളും, സംസ്കൃതമാണെങ്കിൽ അരച്ച് കലക്കി കുടിച്ചിരിക്കുക. അവരെ കൊണ്ടുവരാ. കുറച്ചുകൂടെ അങ്ങോട്ട് പോകില്ലേ? എങ്ങോട്ട്? ഈ പടിയൊക്കെ കയറി മുകളിലേക്കോ? ഇത് തോണിയാഹെ. പോവുക, കയ്യ പിടിക്കഞ്ചേരി കോവിലകത്തേക്ക് എങ്ങനെയാ വഴി? എവിടുന്നാ? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാ മതി. ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. ഇയാളെ ചോദിച്ചാ മതി. നിങ്ങൾ ആരാ? ഞങ്ങൾ രണ്ട് മനുഷ്യന്മാരെന്താ അഭിപ്രായോസുണ്ടോ? ഓ, എന്നാ വഴി കാണിച്ചാ മതി. ഇനി മൈൽസ് ഒന്നുമില്ല, കുറച്ചടന്നാ മതി. എടോ, ഈ കോലോത്ത തമ്പുരാക്കന്മാരിൽ വലിയ പുള്ളികളാണല്ലേ. പിന്നെ നാടി വരിച്ച കുടുംബമല്ലേ ആ കാണുന്ന തെങ്ങുംതോപ്പില്ലേ? അവിടെ നിന്നങ്ങോട്ട് മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. 100 തണ്ടാമാര് തേങ്ങയിടാൻ തുടങ്ങിയ ഒരറ്റം തീരുമ്പോ മറ്റേറ്റം തുടങ്ങിയിരിക്കും. ആ അപ്പൊ 100 തണ്ടാമാരെപ്പോഴും തെങ്ങുമ്പ തന്നെ ആയിരിക്കും അല്ലേ? ഈ കാണുന്ന മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. പിന്നെ ബാക്കിയുള്ള ആൾക്കാരും മലപ്പുറത്ത് എടുക്കലി. ബാക്കിയുള്ളൊരു കോലോത്ത് പണിയെടുക്കുന്നവരാ. ഈ പാടവും ഇതിന്റെ അപ്പുറത്തെ പാടവും അതിന്റെ അപ്പുറത്തെ പാടവും എല്ലാം കോലോത്ത് വീട്ടിലാ. ആരും ഇതിന് അതിനെന്താടോ അങ്ങനെ? അതിരാണം നടന്നിരുന്നപ്പോ രാത്രിയാവും. രാത്രിയാ പിന്നെ കണ്ണേടാൻ പറ്റൂല്ലോ. പിന്നെ അന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വെളിച്ചാൻ പണിയിട്ട് നടന്നാ പോലെ. വീട്ടിലല്ലോ നിർത്തണോ? ഇതാ കോലോത്ത വീട്. ഓ, നിങ്ങൾ ശരിക്കും ആരാ? ശരിക്കും ഞങ്ങള് കോലോത്ത തമ്പ്രാക്കന്മാരളിയന്മാരാ. എന്തേ മതിയായോ?
കൊറേ നേരം ഇങ്ങനെ കിടന്ന് പടയ്ക്കുന്നു പടയ്ക്കുന്നു. വലിയാ കുറുമ്പനുമാ കണ്ടാലറിയാ, ഒപ്പളങ്ങാട്ടോട്ട വാലസന എനിക്ക് വരെ കാണുമ്പോ ഓർമ്മ വരുന്നത്. ഏയ്, ഒപ്പളങ്ങാട്ടോട്ട വാലസന എന്നെയും അറിയാ, എനിക്ക് അവനെയും അറിയാം. അവന്റെ കൊമ്പതുക്ക് ഇവനെ കിട്ടിയിട്ടില്ല. വല്യരാമൻ നായരെ, ഇവനെ നോക്കാനാവോ നമ്മളെ വിളിപ്പിച്ചത്? അങ്ങനെയാവോ ചെറിയ രാമൻ നായരെ? അത് അവിടെ ആരോ ഒരാൾ ഇരിക്കണ്ടല്ലോ. ഒയ്യ നോക്കാ, വരിക വരിക. വീട്ടുകാരെ, എന്താ? ഞങ്ങൾ ചുണ്ടങ്ങാ പോലീന്ന് വരിക. ചോറോ കഞ്ഞിയോ വേണോ വെച്ചാ പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഇവിടുത്തെ തമ്പുരാൻ തമ്പുരാനല്ല അടുക്കള കാര്യങ്ങൾ നോക്കുന്നത്. അടുക്കള കാര്യത്തിലൊന്നല്ല, ഇവിടുത്തെ കുഴപ്പക്കാരനെ തമ്പുരാനെ തടയ്ക്കണമെന്നും പറഞ്ഞ് ഒരു കുറുപ്പടി കിട്ടിയിരുന്നു, അങ്ങനെ പുറപ്പെട്ടതാ. ഇവിടെ ഇപ്പൊ ആർക്കൊരു കുഴപ്പമില്ലല്ലോ. ഉണ്ടല്ലോ, ആയില്ലെങ്കിലും കോവിലകല്ലേ ഇവിടുത്തെ കാര്യസ്ഥം കുറുപ്പാ കുറുപ്പടി അയച്ചേ. കുഴപ്പക്കാരൻ എത്ര വലിയ ശക്തനായാലും ശരി, അദ്ദേഹത്തെ ഞങ്ങൾ ശരിപ്പെടുത്തി തരാം. അതിനുള്ള പരിശീലനം നേടിയിട്ടുള്ളവരാ ഞങ്ങള്. ഓഹോ, ചെലപ്പോ എന്റെ അമ്മാവനെ നോക്കാനായിരിക്കും കാര്യസ്ഥൻ ഉദ്ദേശിച്ചത്. അമ്മാവും കുഴപ്പക്കാരനാണോ? സ്വല്പം മാനസികമാണ്. ആയിക്കോട്ടെ, അപ്പൊ കുറച്ച് കൈക്കൂലി വേണ്ടി വരും. വരൂ, അകത്തോട്ട് പോന്നോളൂ, ആളിനെ കാട്ടിത്തരാം. ഓ വരിക. ഇരിപ്പ് തന്നെ കുഴപ്പ. രോഗമില്ലെന്നൊക്കെ പറയാൻ നോക്കും, പക്ഷെ വിടരുത്. ആ പ്രശ്നേ ഇല്ല. ചെറിയ രാമനായരേ, ഒന്ന് ഉറപ്പിച്ചോളൂ. മേക്കിട്ട് കയറാനോ ആക്രമിക്കാനോ വന്നാൽ തമ്പുരാൻ വിവരം അറിയും. നോക്കി പേടിപ്പിക്കണ്ട, അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറം പൊളിക്കൂ. വേണ്ടി വന്നാ തളയ്ക്കും. ചോദിക്കേണ്ടവരോ ചോദിച്ചിട്ട് എന്നെയാ വന്നിരിക്കണത്. അനങ്ങി പോരുത്, അവിടെ ആരാ നിങ്ങളാ? കാര്യസ്ഥന്റെ കുറുപ്പടി പ്രകാരം ഉച്ചമ്പുരാനെ നോക്കാൻ വേണ്ടി. കുഞ്ഞൂട്ടൻ ആയിരുന്നാ അല്ലെ നിങ്ങൾ എന്തിനാ ഇയാളെ കയറി പിടിച്ചത്? കൊറച്ചു മുമ്പ് ഒരാളാണ് ഇയാളുടെ നിലക്കാണ് അസുഖം. ആര് പറഞ്ഞു? ഇവിടെ ഉമ്മർത്തേണ്ട മറ്റൊരു മനുഷ്യൻ. ഇവിടെ ആർക്കും അസുഖമൊന്നുമില്ല. ഓ, എന്റെ മോൻ കുഞ്ഞൂട്ടനെ ജാതക പ്രകാരം കുറച്ച് കഷ്ടമുള്ള കാല, ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന. അതുകൊണ്ട് 24 മണിക്കൂറും അവനെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ പിടികിട്ടി. എന്താ, അവർ 5-6 മാസക്കാലം കൂടെ നിൽക്കാൻ പറ്റുമോ? പറ്റിക്കാം, ഒന്നും പേടിക്കണ്ട. ഒരു തരി പൂഴി ദേഹത്ത് വീഴാതെ ഞങ്ങൾ സൂക്ഷണോ. പട്ടാമ്പിയിലെ മാനത്തോട് യേശവന് ഇതുപോലൊരു പ്രശ്നം പറഞ്ഞു. അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക. അപ്പുറത്തേക്ക് കൊടുക്കുക. എന്തോ, ഇതിൽ ആരാ വലിയ രാമൻ നായർ, ആരാ ചെറുത്? ഞാനാ വലിയ രാമൻ നായർ, ഇത് ചെറിയ രാമൻ നായർ. അപ്പുറത്തേക്ക്.